ഫ്രണ്ട് ബസ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ മലയാളികൾ നെഞ്ചിലേറ്റിയ സിനിമയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ കഥ പറയുമ്പോൾ രണ്ട് സുഹൃത്തുക്കളുടെ ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്ന ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് മമ്മൂട്ടിയും ശ്രീനിവാസനുമായിരുന്നു ശ്രീനിവാസനും മുകേഷും ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിൻ്റെ സംവിധാനം എം മോഹനനായിരുന്നു തിരക്കഥ എഴുതിയത് ശ്രീനിവാസൻ തന്നെയായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിച്ചതിന് മമ്മൂട്ടി പ്രതിഫലം വാങ്ങിയിരുന്നില്ല തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ച സുൽഫത്തിന്റെ വാക്കുകളെ കുറിച്ച് മമ്മൂട്ടി പറഞ്ഞതിനെ മുകേഷ് പിന്നീട് പറയുകയുണ്ടായി ഒരഭിമുഖത്തിലായിരുന്നു മുകേഷ് ആ കഥ പറഞ്ഞത് മുകേഷിന്റെ വാക്കുകൾ ഇങ്ങനെ കഥ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ നിർമ്മിക്കുമെന്ന് വിചാരിച്ചിരുന്നതല്ല ചിത്രത്തിന്റെ കഥ ശ്രീനിവാസൻ എന്നോട് പറയുന്നു നോക്കുമ്പോൾ നല്ല സൗഹൃദത്തിന്റെ കഥ പിന്നീട് മമ്മൂക്കയോട് കഥ പറയുമ്പോൾ അദ്ദേഹത്തിനും ഒരുപാട് ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഞാൻ ശ്രീനിയോട് ചോദിച്ചു ഈ സിനിമ നമുക്ക് നിർമ്മിച്ചുകൂടെയെന്ന് വലിയ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു അസറ്റല്ലേ അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ നമ്മളുടെ ഒരു രൂപ ചിലവാക്കാൻ പാടില്ല അത് നീ ഉറപ്പു തരണമെന്ന് മമ്മൂട്ടി പ്രതിഫലം വാങ്ങിയില്ല നിർബന്ധിച്ചിരുന്നു അവസാന നിമിഷവും ഞങ്ങൾ നിർബന്ധിച്ചിരുന്നു പക്ഷേ പുള്ളി വാങ്ങിയില്ല ചെക്ക് പോലും നോക്കിയില്ല നിങ്ങൾ എനിക്ക് തരരുതെന്ന് പറഞ്ഞു പിന്നീട് ഞാനും ശ്രീനിവാസനും കൂടെ അത് ശരിയല്ലെന്ന് തീരുമാനിച്ച് അദ്ദേഹത്തെ കാണാനായി ഡബ്ബിംഗ് തിയേറ്ററിലെത്തി പുള്ളിയെ കണ്ടു ഞങ്ങൾക്ക് മനസമാധാനമില്ല നിങ്ങൾ ഇത് വാങ്ങണം ഞങ്ങൾ എവിടെ നിന്നെങ്കിലും എടുത്തു തരുന്നതല്ല ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞു ഞാൻ വാങ്ങില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി പിണങ്ങിയാലും ശരി പൈസ വാങ്ങിപ്പിച്ചിട്ടേ വരാൻ പാടുള്ളൂവെന്ന് ശ്രീനിവാസൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് എന്തായാലും പണം വാങ്ങാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഞാൻ ഭാര്യയ്ക്ക് വാക്കു കൊടുത്തുപോയി എന്നായിരുന്നു സിനിമയിൽ അശോക് കുമാർ ആണെങ്കിലും ജനങ്ങൾ ഇത് മമ്മൂട്ടിയായിട്ടേ കാണുകയുള്ളൂവെന്ന് സിനിമ കണ്ട ശേഷം ഭാര്യ തന്നോട് പറഞ്ഞുവെന്ന് മമ്മൂട്ടി അറിയിച്ചു നിങ്ങൾ സൗഹൃദത്തിനു വേണ്ടി എത്രമാത്രം ഡൗൺ ടു എർത്ത് ആകുമെന്ന് കോടിക്കണക്കിന് പണം മുടക്കി ഒരു സിനിമ എടുത്താലും ഇതുപോലെ വ്യക്തമായി കാണാനാകില്ല അതുകൊണ്ട് ഈ പടത്തിന്റെ പൈസ മുകേഷിൽ നിന്നും ശ്രീനിവാസനിൽ നിന്നും വാങ്ങരുതെന്നും ഭാര്യ സുൽഫത്ത് പറഞ്ഞതായി മമ്മൂട്ടി പറഞ്ഞു അതുകൊണ്ട് ഈ പണം വാങ്ങിയാൽ തനിക്ക് ഭാര്യയെ ഫേസ് ചെയ്യാൻ സാധിക്കില്ലെന്നും അതിനാൽ ഈ പണം വാങ്ങില്ലെന്നും മമ്മൂട്ടി പറഞ്ഞു അത് അദ്ദേഹം പണം വാങ്ങാതിരിക്കാൻ ഉണ്ടാക്കിയ ഒരു ന്യായമാണോ എന്നറിയില്ല എന്നാലും ഞാൻ അപ്പോൾ ശ്രീനിവാസനോട് പറഞ്ഞു വേണ്ട ഇനി നിർബന്ധിക്കണ്ട എന്ന് മുകേഷ് കൂട്ടിച്ചേർത്തു